ഉന്നതര തമ്പുരാക്കൾ വിഭജിച്ച കണക്ക് തേച്ചു മാച്ച് ഇല്ലാതാക്കുന്നതും ഹോട്ടൽ അവർക്ക് കൂത്താടാൻ പുറത്ത് കാവൽ നിൽക്കുന്നതും ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി മാറി ഇക്കാലത്ത് ഒരു ഇടവേള അത്ര തന്നെ നമ്മുടെ പോലീസേ മാമ്പൂട്ടി നേരം കുറയല്ല നമ്മൾ ഇവിടെ ഊഴം കാത്തിരിക്കുന്ന കാര്യം അങ്ങേര് മറന്നുപോയോ ഏമാനാൾ പഠിച്ച കള്ളനാ പുതിയ എഞ്ചിനാ ഓട്ടം നിർത്താറായിട്ടില്ല वरण वरण ये രാത്രിയിൽ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഈ പാവം പോലീസുകാരനെ എത്ര പണിപ്പെടുന്നു പോരണ്ടല്ല പോലീസുകാരൻ ആരും നിയമം പഠിപ്പിക്കണ്ട ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു പെണ്ണിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മനസ്സിലായില്ലേ അതാ നേരെ സാറ് പറഞ്ഞത് എന്റെ ശരി ഇനി ഞങ്ങളുടെ കാര്യത്തിലും സാറ് തലയിടണ്ട വേഗം വീട്ടിൽ പോ വേണമെങ്കിൽ ഇതുകൂടെ കൊണ്ടുപോയോ വീട്ടില് പെമ്പർ നോത്തിയെ കാണുമ്പോ പിടിച്ചു നിൽക്കാം താങ്ക് യു हरे राम 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 हरे 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 कृष्ण 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 हरे हरे श्री कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे എന്താ ശങ്കരേട്ടാ പട്ടികളിങ്ങനെ നിർത്താതെ കുരയ്ക്കുന്നത് ഒന്ന് പോയി നോക്കിയേ ഓ അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമല്ലതും വേണോ അതിപ്പോ പൂച്ചേനെ കണ്ടാ കുരയ്ക്കും മുരിച്ചാഴിനെ കണ്ടാ കുരയ്ക്കും ഇനിയിപ്പോ വല്ല പുറമേ നിന്ന് വല്ല പട്ടികളെ കണ്ടാലും കുരയ്ക്കും എന്തിനാ കുരയ്ക്കണെന്ന് വെച്ചാൽ സത്യാവശ്യമല്ലേ അറിയൂ മതി മതി നിങ്ങളുടെ ഈ ഉത്തരങ്ങളൊക്കെ എനിക്കും അറിയുള്ളതാ അതൊന്നും എനിക്ക് കേൾക്കണ്ട ഒന്ന് പോയി നോക്കിട്ട് വന്നേ ഓ ഈ സാവിത്രി കൊച്ചിനോട് ഞാൻ തോറ്റു ചേച്ചേ ോ അവിടെ അവിടെ ഒരു പെൺകുട്ടി രക്തത്തെ കുളിച്ച് കിടക്കുകര ചന്തി തെണ്ടി നടക്കുന്ന പെണ്ണാണെന്നാ തോന്നണേ ബോധല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ശങ്കരട്ട നോക്കി നിൽക്കാതെ ഇവളെ എടുത്ത് വീട്ടിലോട്ട് കടത്ത് അതിപ്പോ ഏതോ ഒരു പെണ്ണിനെ അകത്ത് കയറ്റി പനിനീര് തളിക്കാനല്ല പറഞ്ഞത് ഇത്തിരി മനുഷ്യത്വം കാട്ടാനാ ഇതിന്റെ സ്ഥിതി വളരെ കഷ്ടാണേ ഈ അവസ്ഥയിലുള്ള ഒന്നിനെ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടത്തണത് വലതും സംഭവിച്ചാലോ ശങ്കരേട്ടാ ഈ നാട്ടിൽ എത്രയോ സ്ഥലമുണ്ടായിട്ടും എന്തിനാ ഈ കുട്ടി ഇവിടെ തന്നെ വന്ന് കിടന്നത് അത് ഈശ്വര നിശ്ചയം ശങ്കരേട്ടന് ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം ഒരു തോർത്തുങ്ങും എടുത്തുകൊണ്ട് വന്നേ ഓ
ഗായത്രി കൊച്ചെ എന്ത് ഭാവിച്ചത്? ഇവളെ ഇവിടുന്ന് പറഞ്ഞേച്ചില്ലെങ്കിൽ വലിയ പുലിവനാകും. വെളിയിൽ എവിടെയെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോയി കിടത്തേക്കാം. എങ്ങനെ ശങ്കരേട്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നത്? ഇതും ഒരു മനുഷ്യജീവിയല്ലേ. ഏതായാലും ഇന്ന് ഇവളിവിടെ കിടക്കട്ടെ, നേരം വെളുത്തിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോളൂ. ശിവ ശിവ, കാലത്തിന്റെ ഒരു പോക്കേ. അല്ല സാവിത്രി കൊച്ച് അത്രയൊന്നും കഴിച്ചില്ലല്ലോ, പോയി കഴിച്ചോളൂ. ശങ്കരേട്ടൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചോളൂ. ഈ കുട്ടി എപ്പോഴാ എണീക്കണേന്ന് അറിയില്ല, എണീറ്റാൽ എന്തെങ്കിലും കൊടുക്കായിരുന്നു. എന്തിനാ വെറുതെ പട്ടിണി കിടക്കണത്? എനിക്കിപ്പം വിശക്കണില്ല, ശങ്കരേട്ടൻ പോയി കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ എടുത്തകത്തേക്ക് കിടത്താൻ. ശങ്കരേട്ടൻ പോയി കഴിച്ചിട്ട് വാ. എന്താ ഇത്? ഇത്തിക്കരയിൽ ആദ്യം എഴുന്നേക്കുകയും അവസാനം ഉറങ്ങുകയും ചെയ്യുന്ന കൊച്ചമ്മയ്ക്ക് ഇത് എന്തു പറ്റി? വാതിൽ തുറന്നിട്ടില്ലയല്ലോ. ഈശ്വര, നന്നായിട്ട് പനിച്ച് പൊള്ളുന്നല്ലോ. ശങ്കരേട്ടാ, ശങ്കരേട്ടാ. ഇന്നലെ രാത്രിയില് ഒരാളെ മുറിയില് കിടത്തിയ കാര്യം ശങ്കരേട്ട മറന്നുണ്ടോ? സാവിത്രി കൊച്ചെ, ഞാൻ ആ തൊടിയിലൊന്ന് പോയതാ, ഇളവൻ പറിക്കാൻ ആള് വരുന്നു പറഞ്ഞിരുന്നു. ചന്തയിലെ സഭാസ്ഥലം നാളെ വിടാന്നാ ഇട്ടിരുന്നത്. അല്ല കൊച്ചെ, എന്നോട് എന്തിനാ ഇങ്ങനെ കയർക്കുന്നത്? ഞാൻ ഇതൊക്കെ ഇന്നലെ നല്ല മലയാളത്ത് പറഞ്ഞിരുന്നതല്ലേ. വേണ്ടാത്ത ഓരോ വയ്യാവേലി തലയിൽ വെച്ച് കെട്ടണ്ടാന്ന്. അതല്ല ശങ്കരേട്ടാ, ആ കൊച്ചിന് പനിച്ച് തുള്ളുന്നു, അതിന് എവിടെന്നെങ്കിലും കുറച്ച് മരുന്ന് ഉണ്ടെന്ന് കൊടുക്ക്, ഞാനതിന് കുറച്ച് ചുക്കുകാപ്പി കൊടുക്കട്ടെ. ചികിത്സയും തുടങ്ങിയോ? എന്തായാലും ഇഷ്ടം പോലെ ചെയ്തോ. ഈ ശങ്കരന് ഇതിനൊന്നും കൂട്ടുവെക്കാനാവില്ലേ? ഏതായാലും ഞാനിപ്പോ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാം.